നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ മിലിറ്ററി സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി തന്നെയാണ് ജനറൽ ബിപിൻ റാവത്ത് എന്നത് ഭാവിയിലേക്ക് ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ട് സജ്ജമാക്കാനുള്ള വലിയൊരു പ്രയത്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പ് തന്നെയായിരുന്നു സംയുക്ത സൈനിക മേധാവി എന്ന അദ്ദേഹത്തിന്റെ പരമോന്നത പദവിയും കാർഗിൽ യുദ്ധത്തിന് ശേഷം വർഷങ്ങളോളം സർക്കാരുകളൊക്കെ ഇക്കാര്യങ്ങൾ മാറി മാറി ചർച്ച ചെയ്തുവെങ്കിൽ പോലും അതിന് ധൈര്യം കാണിച്ചതാകട്ടെ മോദി സർക്കാർ തന്നെ ആയിരുന്നു ഒഴിച്ചു ഒരു സൈനിക ഏകീകരണത്തിന്റെ നായകനായിരുന്നു ബിപിൻ റാവത്ത് എന്ന ഇന്ത്യയുടെ പടനായകൻ സർജിക്കൽ സ്ട്രൈക്കുകളുടെ തമ്പുരാൻ എന്ന് തന്നെ അദ്ദേഹത്തെ പ്രധാനമായും അറിയപ്പെട്ടിരുന്നത് കരസേനാ മേധാവി ആയിരിക്കുന്നതിന് മുൻപ് തന്നെ മിന്നലാക്രമണങ്ങളിൽ പേരുകേട്ട വ്യക്തി കൂടിയാണ് ബിപിൻ റാവത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ഒളിയാക്രമണങ്ങളെ പതിയിരുന്നു കൊണ്ട് അടിച്ചമർത്തിയ മിന്നലാക്രമണങ്ങൾ തുടങ്ങുകയായിരുന്നു ആ സീരീസുകളൊക്കെ തന്നെ ചൈന വെല്ലുവിളികൾ ഉയർത്തിയപ്പോഴെല്ലാം തന്നെ ശക്തമായ നിലപാടുകളിലൂടെയും രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ബിപിൻ റാവത്ത് സൈനിക സേവനത്തിനിടെ അദ്ദേഹം കാഴ്ചവെച്ച സത്യസന്ധമായിട്ടുള്ള സേവനം കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരുന്നു രാജ്യത്തിന്റെ പ്രഥമ സംയുക്ത സൈനിക മേധാവിയായി അദ്ദേഹത്തെ നിയമിച്ചതുപോലും മിന്നലാക്രമണങ്ങളുടെ നായകനായി അറിയപ്പെടുന്ന റാവത്തിൻ്റെ വിയോഗം നമ്മുടെ രാഷ്ട്രത്തിന് വലിയൊരു തീര നഷ്ടം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത് അച്ഛൻ്റെയും അതുപോലെ തന്നെ മുത്തച്ഛൻ്റെയും പാത പിന്തുടർന്നുകൊണ്ടായിരുന്നു അദ്ദേഹം സൈനിക സേവനം ആരംഭിച്ചത് ഇന്ത്യയ്ക്ക് അഭിമാനമായിട്ടുള്ള സംയുക്ത സൈനിക മേധാവി എന്ന പദവിയിലേക്ക് അദ്ദേഹം ഏറ്റവും ഒടുവിൽ അവരോധിക്കപ്പെട്ടു ഇന്ത്യൻ സൈന്യത്തിന് ഒരു കാലത്തും നികത്താനാവാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം രണ്ടായിരത്തി ഇരുപതിൽ സംയുക്ത സൈനിക മേധാവിയാകും വരെ കരസേനയുടെ ഏതടിയന്തര സാഹചര്യങ്ങളെയും മുന്നിൽ നിന്ന് നയിച്ച വിദഗ്ധനായിട്ടുള്ള യുദ്ധ തന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം മ്യാൻമറിൽ പ്രവേശിച്ച് സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം കൊടുത്തത് റാവത്തിന്റെ പാരാകമാൻഡോസ് തന്നെയായിരുന്നു മണിപ്പൂരിലാകട്ടെ ഭീകരർ വധിച്ച പതിനെട്ട് സൈനികരുടെ വീരബലിദാനത്തിന് തിരിച്ചടി നൽകാനായിരുന്നു ആ നീക്കം അന്ന് നടത്തിയത് പാകിസ്ഥാന് ഉരുളയ്ക്കുപ്പേരി പോലെ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് റാവത്ത് ഓരോ നിമിഷവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അഫ്ഗാൻ വിഷയത്തിലും നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ തന്നെ സമീപിച്ചതും സൈന്യത്തിനെന്നും താങ്ങായിരുന്ന ഒരു ധീര ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹം സംയുക്ത സൈനിക മേധാവി എന്ന നിലയിൽ മുഴുവൻ സേന വിഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഒരു മടിയും കാണിക്കാതെ മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി പൊരുതിയിരുന്നു പ്രതിരോധ മന്ത്രാലയവുമായി മികച്ച ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് റാവത്ത് സേനാ വിഭാഗങ്ങളുടെ ഏത് ആവശ്യവും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചൈനീസ് സൈന്യത്തിനെ സോന്തോറവും താഴ്വരയിൽ പ്രതിരോധിച്ച റാവത്തിന്റെ നേതൃത്വത്തിലുള്ള ഗൂർഖ റെജിമെന്റ് തന്നെയായിരുന്നു കൊങ്കോയിലെ സമാന സേനാ വിഭാഗത്തിന്റെ നേതൃത്വം വഹിച്ചത് ആഭ്യന്തര കലാപത്തെയും അതുപോലെ തന്നെ ഭീകരരെയും നേരിടാൻ പ്രാദേശിക സൈന്യത്തിനെ റാവത്ത് അന്ന് തയ്യാറാക്കിയിരുന്നു അന്ന് മുതലേ ചൈനയുടെ പേടി സ്വപ്നമായി അദ്ദേഹം മാറിയിരുന്നു ഇന്ത്യക്ക് ഏറ്റവും വലിയ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നത് പാകിസ്ഥാനല്ല മറിച്ച് ചൈനയാണെന്നായിരുന്നു സംയുക്ത സേനാ മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പൊതുപ്രസ്താവന പ്രസ്താവന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചാ വിഷയമായി അത് മാറിയിട്ടുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ താഴ്വരയിലടക്കമുണ്ടായിട്ടുള്ള സൈനിക സംഘർഷത്തെ പ്രതിപാദിച്ച് റാവത്ത് അയൽരാജ്യങ്ങൾ അടക്കം ഉയർത്തുന്ന ഏത് സുരക്ഷാ വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ എക്കാലവും സർവസജ്ജമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഗാൽവൻ താഴ്വരയിൽ സംഭവിച്ചത് ഒന്നുകൂടി ആവർത്തിച്ചു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ ശക്തമായ മറുപടി നൽകുമെന്ന താക്കീതായിരുന്നു ചൈനയ്ക്കെന്ന് നൽകിയത് ചൈനീസ് കടന്നുകയറ്റം ഉണ്ടായ സ്ഥലങ്ങളെല്ലാം തന്നെ മോചിപ്പിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശൈത്യകാലം മറയാക്കിക്കൊണ്ട് ചൈന നടത്താൻ സാധ്യതയുള്ള കടന്നുകയറ്റം തടയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അതിർത്തിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതിർത്തിയിലെ തർക്കഭൂമിയിൽ ചൈന പട്ടാളം എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം ഇന്ത്യൻ സൈന്യവും പ്രതിരോധം തീർത്തുകൊണ്ട് നിലകൊള്ളുമെന്നും അദ്ദേഹം അന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗവും സംഭവിച്ചിരിക്കുന്നത് സൈനിക സേവനത്തിലേക്ക് കടന്നു വരുന്ന തലമുറയ്ക്കും നിലവിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സൈനികർക്കുമൊക്കെ വളരെയധികം മാതൃകയാക്കാവുന്ന ഒരു ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും തീരുമാനങ്ങൾ കൃത്യതയിലും അതുപോലെ തന്നെ അതിവേഗത്തിലും കൈക്കൊള്ളാൻ ബുദ്ധിപൂർവ്വം സാധിച്ചിരുന്ന ഒരു സൈനിക ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഏറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ കരസേനയുടെ മേധാവിയായി ബിപിൻ റാവത്ത് ആദ്യമായി ചുമതലയേറ്റതും രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് അദ്ദേഹം ചുമതലയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ചു ഇന്ത്യൻ കരസേനയുടെ ഇരുപത്തിയേഴാമത്തെ മേധാവിയായി വിരമിച്ച ശേഷം ബിപിൻ റാവത്തിനെ കാത്തിരുന്നതാകട്ടെ ഇന്ത്യയുടെ പരമോന്നത പദവിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രഥമ പദവിയായിട്ടുള്ള പ്രതിരോധ രംഗത്തെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവി എന്ന ചുമതല തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി ആയിരുന്നു സർവ്വസൈന്യാധിപനായിട്ടുള്ള രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ജനറൽ ബിപിൻ റാവത്തിനെ സംയുക്ത സൈനിക മേധാവിയായി ചുമതല ഏൽപ്പിച്ചത് ഉത്തരാഖണ്ഡിലെ പൗരീഗദ്വാൾ രജപുത്ര കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം തലമുറകളായി സൈനിക സേവനം നടത്തുന്ന കുടുംബത്തിൽ നിന്നും സ്വാഭാവികമായിട്ടാണ് ബിപിൻ റാവത്തും കടന്നുവന്നത് അച്ഛൻ ലക്ഷ്മൺ റാവത്ത് ലെഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു ഡെറാഡൂളിലെ ക്യാംബ്രിയൻ ഹാൾ സ്കൂളിലും ഷിംലയിലെ സെന്റ് അഡ്വേഡ് സ്കൂളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പഠനകാലം നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും പരിശീലനം പൂർത്തിയാക്കിയത് മികച്ച വിദ്യാർത്ഥിയായിട്ട് തന്നെയായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ സ്കോഡ് ഓഫ് ഓണറും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു രാജ്യത്തിന് പുറത്തും അകത്തും വിദഗ്ധ പരിശീലനം നേടാനായി ബിപിൻ റാവത്തിന് സൈന്യം അവസരമൊരുക്കി നൽകുകയായിരുന്നു ചെയ്തത് ബ്രിട്ടനിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസ് ഓഫ് സ്റ്റാഫ് കോളേജിലും അമേരിക്കയിലെ കനാസിനെ യു എസ് ആർമിയെ ക്യാൻറ്റാൻ ജനറൽ സ്റ്റാഫ് കോളേജിലും അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ടായിരുന്നു ഡിഫൻസ് സ്റ്റഡീസിൽ എം ഫില്ലും അദ്ദേഹം കരസ്ഥമാക്കി മദ്രാസ് സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ ബിരുദവും മീററ്റിലെ ചരൺ സിംഗ് സർവകലാശാലയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കി ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബർ പതിനാറ് മുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതം ശരിക്കും ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചത് പതിനൊന്നാം ഗൂർഖ റെജിമെൻറ്റിനെ അഞ്ചാം ബറ്റാലിയന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സേവനം ആരംഭിച്ചു തുടങ്ങിയത് പിതാവ് സേവനം ആരംഭിച്ച അതേ ബറ്റാലിയന്റെ ഭാഗമായി എന്നതാണ് ഏറ്റവും സന്തോഷകരമായ അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതത്തിലുണ്ടായ ഒരു നിമിഷം ജമ്മു കാശ്മീരിലെ ഉറിയിൽ കമാൻഡർ മേജർ കേണൽ എന്നീ ചുമതലകൾ വഹിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ബിപിൻ റാവത്ത് സൈന്യത്തിന് നേതൃത്വം നൽകി പടനായകനായി മുന്നിൽ നിന്നും നയിച്ചത് സോപ്പോറിലെ രാഷ്ട്രീയ റൈഫിൾസിന്റെ കമാൻഡർ കൂടിയായിരുന്നു അദ്ദേഹം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ വിവിധ രാജ്യങ്ങളുടെ സംയുക്ത സമാധാന സേനാ വിഭാഗത്തിന്റെ ചുമതലയും അദ്ദേഹത്തിന്മേൽ സുരക്ഷിതമായി തന്നെ ഉണ്ടായിരുന്നു രണ്ടു തവണ അദ്ദേഹം അന്താരാഷ്ട്ര ബഹുമതിയും നേടിയിട്ടുണ്ട് അമേരിക്കൻ സൈന്യം ഹാൾ ഓഫ് ഫെയിം ബഹുമതിയും അതുപോലെ നേപ്പാൾ ബഹുമതിയും അദ്ദേഹത്തിന് നൽകി വാനോളം ആദരിച്ചിട്ടുണ്ട് മേജർ ജനറൽ ചുമതലയേക്ക് എത്തിയ ശേഷം മുറിയിലെ പത്തൊൻപതാം ഇൻഫെൻട്രി ഡിവിഷന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതല തന്നെയായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ചതും പിന്നീട് പൂനെ ആസ്ഥാനമായ ദക്ഷിണ കമാൻഡിന്റെ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നാം തീയതി ആയിരുന്നു ജനറൽ റാവത്ത് കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ശേഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനേഴിന് രാജ്യം ഇരുപത്തിയേഴാമത് കരസേനാ മേധാവിയായി അദ്ദേഹത്തെ നിയമിച്ചു ഗൂർഖാ റെജിമെന്റിൽ നിന്നും കരസേനാ മേധാവി എത്തുന്ന മൂന്നാമത്തെ സൈനികനായി അദ്ദേഹം അതോടെ മാറുകയും ചെയ്തു ഇന്ത്യൻ കരസേനയുടെ ആദ്യ മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ സാമനാക്ഷായും അതുപോലെ തന്നെ ജനറൽ ദൽബാർ സിംഗ് സുഹാഗും ഗൂർഖ റെജിമെന്റിന്റെ ഭാഗമായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം കാലെടുത്ത് വയ്ക്കുന്നത് അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യ രണ്ട് അതിർത്തികളിലും ചൈന പാകിസ്ഥാൻ ഇത്രയേറെ സംഘർഷം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കുന്നത് നാം ബിഹിദൽ അഭീഷ് നേരിടുന്ന ഈ ഘട്ടത്തിൽ അക്കാര്യങ്ങളുടെ ഒക്കെ തന്നെ ചുമതല വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ബിപിൻ റാവത്ത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ വേദന എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളിലുണ്ടാകുന്നത്